എൻ്റെ പേര് ബിന്നി മാത്യു മറ്റക്കര എന്നെ ഇവിടെ ഈ കൃപാസനത്തിൽ അമ്മയുടെ സാക്ഷിയാക്കിയും ഉയരത്തിന് ഈശോയ്ക്കും മാതാവിനും വളരെയധികം നന്ദി പറയുന്നു കടബാധ്യത മൂലമാണ് ഞാനിവിടെ വരാനിടയായത് കടബാധ്യത ഞാൻ ഇപ്പോൾ ഇരുപത് വർഷമായിട്ടൊരു കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു കടയായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പോൾ യാത്രമായിട്ട് പെരപ്പണിയേണ്ടി വന്നിരുന്നു അതിൻ്റെ കടബാധ്യതയിൽ കുറേ അധികം എനിക്ക് കൊടുത്തിരിക്കാൻ പറ്റാത്തതായിരുന്നു കാരണം പതിനെട്ട് ലക്ഷം രൂപയുള്ള ഉണ്ടായിരുന്നു ബാക്കി കൊടുക്കാൻ അത് ലോണല്ലായിരുന്നു വ്യക്തിപരമായ രീതിയിൽ ആൾക്കാർ തന്നു സഹായിച്ച കടങ്ങളാണ് ചോദിച്ചപ്പോൾ എത്ര വേണ്ടതെന്ന് ചോദിച്ച് തന്ന ആൾക്കാരാണ് ആറ് ഏഴ് പേര് എനിക്ക് മറക്കാൻ പറ്റാത്ത സഹായം മാതാവഴി തന്ന അനുഗ്രഹങ്ങളായിരുന്നു നേരത്തെ തന്നെ എനിക്കിതിനെക്കുറിച്ച് പദ്ധതി ഉണ്ട് അതിൻ്റെ നാശത്തിനല്ല അതിൻ്റെ ക്ഷേമത്തിനന്നയാളെ ചെയ്ത കർത്താവിൻ്റെ പദ്ധതി ആയിരുന്നു എന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അന്ന് ഇന്നും വിശ്വസിക്കുന്നു പക്ഷേ എങ്കിൽ ആ കട ബാധ്യത എനിക്ക് കൊടുത്തുറക്കാൻ പറ്റുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമായിരുന്നു അതോടുകൂടി ഞാൻ എൻ്റെ കട മുമ്പോട്ട് നടത്താൻ പറ്റാത്ത ബസ്സിൽ കടയിലെ കാശെടുത്ത് ചിട്ടി പിടിച്ച് ഈ കാശ് എല്ലാവർക്കും കൊടുത്തു തീർത്തു അവസാനം ഈ കെ എസ് എഫ് ചിട്ടി അവസാനം ബാധ്യത എല്ലാം കെ എസ് എഫ് ഇയിലായി കൊടുത്തിറക്കാൻ ഒരു മാർഗ്ഗമില്ല അപ്പോൾ കട കടമ്പോട്ട് മാറുകാൻ പറ്റുന്നില്ല കടയിലെ സാധനങ്ങളൊന്നും സാധനങ്ങളൊന്നില്ലെന്നായി ആകെപ്പാടെ വളരെ വിഷമം ഞാൻ കട നിർത്തിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം പറഞ്ഞ് യൂറോപ്പിന് പോകാൻ വേണ്ടി ശ്രമിച്ചു നിർഭാഗ്യവശാൽ നാല് ലക്ഷം രൂപയോടെ ഇറങ്ങിപ്പോയി മൊറേഷസ് എല്ലാം കറങ്ങി അടിച്ച് പിന്നെ ബോംബ വഴി മംഗലാപുരം റവേ സ്റ്റേഷനിൽ വന്നു വീട്ടിലോട്ട് തിരിച്ചു പോരാൻ പറ്റുന്നില്ല വളരെയധികം വിഷമം കട ഞങ്ങൾ കൊടുക്കു തീർക്കും വീട്ടിലെ ബുദ്ധിമുട്ട് എനിക്കറിയാം എല്ലാവരും എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു എനിക്ക് അമ്മയും ഭാര്യയും മൂന്ന് കുട്ടികളും ഉണ്ട് അപ്പം കുഴപ്പമില്ലാതെ എന്നുള്ള ബാധ്യത എനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പോവുകയാണ് ഞാനിവിടെ വന്ന് അപ്പം ഞാൻ തിരിച്ച് മംഗലാപുരത്ത് നിന്ന് ഞാൻ അവിടെ നിന്ന് വളരെ റവസ്റ്റേഷൻ ഇറങ്ങി വത്തിൽ വത്തിൽ ഒത്തിരി കരഞ്ഞു ദൈവം ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അതിനിപ്പം എനിക്ക് തോന്നി കൃപാസനം എന്ന എൻ്റെ അമ്മ എൻ്റെ അടുപ്പുമ്പോൾ പറഞ്ഞു ഒരു ഓർമ്മ എനിക്ക് വന്നു മോനെ നീ കൃപാസനത്തിൽ നിന്ന് പോടാ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഓർമ്മ വന്നു ഞാൻ അന്ന് ഒരു ഓർമ്മയോട് കൂടി ഇവിടുത്തെ ഇവിടെ കോട്ടയത്ത് വന്നിറങ്ങി രാത്രി അവിടെ റെറ്റേഷൻ കിടന്നു വെളുപ്പിനെ അവിടെ നിന്ന് ഇരുന്നിട്ട് കുളിച്ച് പള്ളി കുർബാന കണ്ടു ഇവിടെ വന്നു രാവിലെ ഇവിടെ വന്നു വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് ഞാൻ തിരിച്ചു പോയി ഭയങ്കര ആളിങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ഞാൻ തിരിച്ചു പോയി ഞാൻ ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റും ഞാൻ തിരിച്ച് തിരുവനന്തപുരം പോയി തിരുവനന്തപുരത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ ഞാൻ ചെറിയ ജോലിക്ക് കയറി എല്ലാം ഞായറാഴ്ചയും ഞാൻ ജോലിക്കില്ല ഞാനിവിടേക്ക് ഇവിടെ വരും വെളുപ്പിനെ അവിടെ കുർബാന കൂടിയിട്ട് ഇവിടെ വരും ഇവിടെ വന്നിരുന്നിട്ട് അന്ന് പോകാതെ ആയിരിക്കും വൈകുന്നേരം തിരിച്ചു പോകും അങ്ങനെ മൂന്നും ഞായറാഴ്ച ഇവിടെ തിരിച്ച് വന്ന് പോയിക്കൊണ്ടിരുന്നു നാലാമത്തെ ആഴ്ച എനിക്ക് തോന്നി ഉടമ്പടി എടുക്കണം തോന്നി അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഉദ്ദേശം ഇരുന്ന് കൃപാസനത്തിൽ വന്നാൽ അച്ഛനെ കണ്ടാൽ പ്രാർത്ഥനിച്ച് എന്താണെങ്കിലും ഉണ്ടാവുന്നൊക്കെ ആയിരുന്നു എൻ്റെ ഉദ്ദേശം എനിക്കറിയില്ലായിരുന്നു പക്ഷേ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അല്ല വേണ്ട കൃപ ഉടമ്പടി എടുക്കാമെന്ന് വന്നത് മനസ്സിലായി അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി കൃപാസനം ഉടമ്പടി യോഗങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥന ചെല്ലുകയും വിശ്വാസത്തോടെ വളരെയധികം ആഗ്രഹത്തോടെ ചെല്ലാനും തുടങ്ങുകയും പ്രാർത്ഥന എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ അത് കുറച്ചുകൂടെ ഊർജ്ജിതമാക്കി ചെയ്യാൻ തുടങ്ങി പത്രമാക്കി എല്ലാം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കറണ്ട് പ്രവർത്തികളിലേക്ക് പറ്റുന്നവർ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാലാമത്തെ ആഴ്ച ഉടമ്പടി എടുത്താൽ തിരിച്ച് പോയി അങ്ങനെ യാദൃശ്യമായിട്ട് ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ ഞാനൊരു വ്യക്തിപരം ഒരാളെ പരിചയപ്പെട്ടുക ആൾ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഞാൻ എൻ്റെ അവസ്ഥയൊക്കെ പറയുകയും ചെയ്തതിന് ഫലമായിട്ട് ആ മനുഷ്യൻ അപ്പോൾ എനിക്കൊരു നാല് കാല ലക്ഷം രൂപ എനിക്ക് അപ്പോൾ എനിക്ക് അത്യാവശ്യം ബാങ്കിൽ അടയ്ക്കേണ്ട കട ഉണ്ടായിരുന്നു അപ്പോൾ ആ ആൾ കേട്ടതിന് ശേഷം മൂന്നാം പൊക്കെ എനിക്കൊരു ചെറിയ പൊതി എൻ്റെ തരികയാണ് ഞാൻ പൊതു തുറന്നു നോക്കിയാൽ പിന്നോട് ചോദിച്ചു ഇത് എന്നോട് പറഞ്ഞു ഇത് നീ കൊടുത്ത് അത്യാവശ്യം കൊടുത്തുള്ള കാശ് കിട്ടും ഇത് കൊടുത്ത് ഇറക്കാൻ പറഞ്ഞു അത്യാവശ്യം ഞാൻ തുറന്നു നോക്കിയപ്പോൾ മൂന്ന് ഗോൾഡ് ബിസ്ക്കറ്റായിരുന്നു എൻ്റെ അകത്ത് ഞാൻ ആദ്യം ഗോൾഡ് ബിസ്ക്കറ്റ് കാണുന്നത് കടയുണ്ടായിരുന്നു ബിസ്ക്കറ്റൊക്കെ തിരികെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഗോൾഡ് ബിസ്ക്കറ്റ് ആദ്യമാണ് കാണുന്നത് എൻ്റെ ചെയ്യുമ്പോൾ എന്താ ഇതെന്ന് ഓർത്ത് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ അടുത്ത് പറയുകയാണ് കുഴപ്പമില്ല നീ കൊണ്ട് കൊടുക്കേ സാധനം കടം വീട്ടേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് രണ്ട് എൻ്റെ ഒരു ഒരാഴ്ച എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നീ ഞാൻ കുറച്ച് കാശ് നിനക്ക് തരാം നീ കൊടുത്ത് കടം പോയിട്ട് എനിക്ക് അത്യാവശ്യം കൊടുക്കേണ്ട കടം പോയിട്ട് ഞാൻ തന്ന കാശ് തന്നെ എങ്ങനെ തിരിഞ്ഞ് ഞാൻ എങ്ങനെ തിരിച്ച് തരും ഞാൻ ഓർക്കുകയാണ് ചെയ്യുമ്പോൾ എനിക്ക് അത് എങ്ങനെ ശരിയാകുമെന്ന് ഞാൻ ചോദിച്ചു അന്ന് തന്നെ പറയുകയാണ് കുഴപ്പമില്ല അത്യാവശ്യം ഉള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാം നീ എനിക്ക് ഉള്ളപ്പോൾ എനിക്ക് തിരിച്ച് തന്നാൽ മതിയെന്ന് അങ്ങനെ ആ വ്യക്തി ഒൻപത് ലക്ഷം രൂപ എനിക്ക് തരികയാണ് എൻ്റെ കടബാധ്യതകൾ കാരണം എനിക്ക് ഏറ്റവും വലിയ സങ്കടം എനിക്ക് വിശ്വസിച്ച് തന്നെ തന്ന് എനിക്ക് പൈസ തന്ന് സഹായിച്ചവർക്ക് അവർക്ക് അതേമേ അവർക്ക് കൊടുത്തു കൊടുക്കാൻ പറ്റുമെന്നുള്ള വലിയ വിഷമമായിരുന്നു അങ്ങനെയുള്ള ആദ്യം എനിക്ക് ഉണ്ടായിരുന്ന ആ ടെൻഷനാണ് എനിക്കുണ്ടായിരുന്നത് പൈസ ഇല്ലാതെ പലിശയില്ലാതെ അന്നും കിട്ടിയിരുന്നത് അതുപോലെ പലിശയില്ലാതെ തന്നെ ഈ വ്യക്തി എനിക്ക് ഒരു ബന്ധം ഒരു ബന്ധിനൊന്നും ഇല്ലാതെ ഈ പൈസ തരായിരുന്നു ആരും ഇന്നത്തെ കാലത്ത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇങ്ങനെ എന്തെല്ലാം രേഖകൾ കൊടുത്താൽ പോലും അവസാനം അത് കൈക്കലാക്കാൻ നോക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് നമുക്ക് എത്രയോ കേട്ടിരിക്കുന്നു പക്ഷേ ഇങ്ങനെ ഇത്രയോ ഒരു ഇടപടിയില്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാൻ പറ്റത്തില്ല എൻ്റെ ദൈവമേ ചിന്തിച്ചാൽ അർത്ഥമില്ല ചിന്തിക്കാൻ എന്നെ പറയല്ലേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതിൽ സംഭവിച്ചത് അതിനുശേഷം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് വലിയൊരു പനഞ്ചല്ല എന്നതിന് മുമ്പ് എനിക്ക് കുടുംബത്തിൽ സമാധാനം എന്നുള്ള ഇല്ലായിരുന്നു അപ്പോഴും അസ്വസ്ഥതയായിരുന്നു സാമ്പത്തിക പ്രശ്നമായിരുന്നു എങ്കിലും ഇതിനൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത് ഈ ഉടമ്പടി എടുത്തതിനു ശേഷം സമാധാനം എന്നുള്ളത് അനുഭവിക്കാൻ പറ്റി പരസ്പര സ്നേഹവും ഐക്യവും സന്തോഷവും മക്കൾ തമ്മിലൊക്കെയാണെങ്കിലും അവർക്കൊക്കെയാണെങ്കിലും പരസ്പരവും സമാധാനം കൈവന്ന പോലെ എനിക്കിത് അനുഭവിക്കാൻ പറ്റി പരസ്പര സ്നേഹം ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് കുടുംബസമാധാനം പരിശുദ്ധാത്മാവിൻ്റെ കൃപ മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ് എനിക്ക് പ്രാർത്ഥനയിൽ എനിക്ക് ആവേണ്ടി മാതാവിനോട് ജപമാല എനിക്ക് വലിയ കാര്യം എനിക്ക് അത്ര ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് ഉള്ളത് പറഞ്ഞാൽ പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഒരമ്മ വീട്ടിൽ എത്രമാത്രം സ്ഥാനമുണ്ടോ അമ്മ ഒഴിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ സഭയിൽ മാതാവിനെ നമുക്ക് ആവശ്യമാണ് കുടുംബത്തിൽ ആവശ്യമാണ് ജീവിതത്തിൽ ആവശ്യമാണ് മാതാവിൻ്റെ സഹായം വേണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് അത്ഭുതകരമായിട്ട രീതിയിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടാകുകയും എനിക്കത് തീക്ഷ്ണതയോടെ മാതാവോട് പ്രാർത്ഥിക്കാനും എപ്പോഴും ചുമ്മാ നടക്കുമ്പോഴാണെങ്കിലും നന്മ നിറഞ്ഞ പറയുമ്പോയും ചൊല്ലി പ്രാർത്ഥിച്ച് നടക്കാനുള്ളൊരു കൃപ സന്തോഷത്തോടെ അത് എനിക്കൊരു എനിക്കിപ്പോൾ ഞാൻ അതുപോലെ ഞാൻ അച്ഛൻ്റെ പെട്ട ജോസ് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുകയും ധ്യാനങ്ങൾ വളരെ സന്തോഷത്തോടെ കേൾക്കുകയും നന്ദി പറയുകയും ഒത്തിരി സങ്കടം കേൾക്കും പ്രാർത്ഥനയിൽ അറിയാതെ കരഞ്ഞു പോകും സന്തോഷം കൊണ്ട് ദൈമ അനുഗ്രഹമാണല്ലോ എന്ന് പറഞ്ഞത് ഈ അച്ഛൻ്റെ അനുഗ്രഹവും എന്തുമാത്രം മനുഷ്യൻ അനുവദിക്കുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാകായല്ലോ എന്നെ അനുവദിച്ചല്ലോ എന്ന് ഓർത്ത് നന്ദി മാത്രമേ എപ്പോഴും പറയാൻ പറ്റുന്നുള്ളൂ അതുപോലെ തന്നെ വലിയൊരു അനുഗ്രഹവും എൻ്റെ മോള് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ് നല്ല മാർക്കുണ്ടായിരുന്നു ഫുൾ എ പ്ലസ് ഒക്കെ ആയിരുന്നു നല്ല മാർക്കുണ്ടായിരുന്നു അവൾ ഡിഗ്രി കഴിഞ്ഞല്ലോ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത കോഴ്സ് പഠിക്കാൻ വേണ്ടിയിരുന്നപ്പോഴത്തേനും എൻ്റെ ഇടവകയിലുള്ളൊരു വികാരി അച്ഛൻ സോറി എൻ്റെ വിക വിടുവലുള്ള ഒരു വൈദികൻ എന്നെ വിളിച്ച് ചോദിക്കുകയാണ് ഇടാൻ നിൻ്റെ കൊച്ചിനെ ഇങ്ങനെയൊക്കെ നല്ല മാർക്കുണ്ടല്ലോ അറിഞ്ഞല്ലോ അവർക്കിനോട്ട് പഠിപ്പിക്കണ്ടെ നിൻ്റെ ഈ കാശൊക്കെ ഇങ്ങനെ ഉണ്ടോ ഞാൻ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു അച്ഛാ അങ്ങനെ അച്ഛനങ്ങ് തോന്നുന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹം മാത്രമായത് അത അല്ലെങ്കിൽ നീ അച്ഛനെനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല സന്തോഷം എന്ന് പറഞ്ഞ് ദൈവാനിരിത്താൻ അച്ഛൻ്റെ അടുപടിയിൽ മുഖാന്തരം അവർക്ക് ഒക്കുപേഷൻ തെറാപ്പി മണിപ്പാലിൽ ചേർന്ന് പഠിക്കാനായിട്ടുള്ള അനുഭവം ദൈവം തന്നു അവൻ നന്ദിയോട് ഓർക്കുന്നു മാതാവിന് നന്ദി പറയുന്നു അതുപോലെ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുപത്തെട്ടാം തീയതി എനിക്ക് പിന്നെയും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി നാലേകാൽ ലക്ഷം രൂപകളും കടമുണ്ടായിരുന്നു നാലര നാലേ മുക്കാൽ ലക്ഷം രൂപ അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു ക്ലാസ്സിൽ നമ്മുടെ പത്രത്തിൽ ഉടമ്പടി പത്രത്തിൽ ഞാനൊരു സാക്ഷ്യം കേട്ടു സാലിയമ്മ ജോസഫ് മുട്ടാറിൻ്റെ ഒരു സാക്ഷ്യം ഒരു ജപ്തി നോട്ടീസിൻ്റെ സാക്ഷ്യം ഞാനത് ദൈവമേ നന്ദി പറഞ്ഞു ഈശോയെ അവർക്ക് ഉണ്ടായല്ലോ നന്ദി പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സാക്ഷ്യം എൻ്റെ മനസ്സിൽ പിന്നെ പിന്നെയും തോന്നുകയാണ് ഞാനത് പിന്നെ പിന്നെ അടുത്ത് വായിക്കുമായിരുന്നു പല പ്രാവശ്യം വായിച്ചത് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ തോന്നാൻ കാരണം എൻ്റെ അടുത്ത് മനസ്സിൽ നിന്നെ നിന്നയാളുടെ ചോദിക്കുകയെ നിന്നെ ആളോട് ചോദിക്കുന്നു അയ്യോ ഞാൻ ചോദക്കു അയ്യോ ആ ആൾ ചോദിച്ചാൽ തരുന്ന ആൾ അയ്യോ അത് ശരിയാകുകയല്ലോ എനിക്ക് തോന്നുന്നു എനിക്ക് ഏകദേശം ഒരു ധാരണ അങ്ങനെ ആരും അറിയാതെ ഇല്ലായിരുന്നു പക്ഷേ എന്തായാലും പിന്നെയെന്ന് തോന്നുന്നു നീ ചോദിക്ക് ചോദിക്കുന്നു എന്നാൽ എനിക്ക് വേണ്ട ഒന്ന് ഒരാഴ്ച കഴിഞ്ഞ് ചോദിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ അത് അമ്മയത് ശരിയാകുകയാണെങ്കിൽ എന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയും ഒരാഴ്ച കഴിഞ്ഞ് ചോദിക്കേണ്ട ഒരാഴ്ച ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ വ്യക്തിയെ അവനോ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒരാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ ആ വ്യക്തിയോട് വിവരം പറഞ്ഞു എനിക്ക് ഒരു അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായിരുന്നു ചില സാമ്പത്തികമുട്ടുകളുണ്ടായിരുന്നു ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ വണ്ടി നാലര ലക്ഷമായിരുന്നു ഞങ്ങളുടെ കൂട്ടി അത്യാവശ്യം അത്രയും ഉണ്ട് അയ്യോ അത്രയുണ്ടോ ഞാൻ നോക്കട്ടെ ഞാൻ ഒരു ലക്ഷം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയെ പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി പറഞ്ഞ് ജനുവ നവംബർ ഒന്നാം തീയതി നാല് ലക്ഷത്തി അമ്പതിനായിരത്തിൻ്റെ ക്യാഷൊക്കെ എടുത്ത് തന്നിട്ട് പറയുകയാണ് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി എൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് തോന്നി പാവ അങ്ങനെ ഒരു നല്ലൊരു വ്യക്തിയാണ് എനിക്ക് അത്ഭുതമാണ് ഈ തന്നത് ഓർത്തിട്ട് എനിക്ക് അത്ഭുതമാണ് ഞാൻ ഞാനാണോ ഒന്ന് തനിക്ക് തന്നെന്ന് ചോദിക്കുക എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് തന്നു സത്യ സത്യം അത് മാതാവ് ഇടപെട്ടതാണ് മാതാവ് ഇടപെടുമ്പോഴും ഞാൻ കുടുംബടി കൃപാരത് സാക്ഷി എടുക്കുന്ന ആളാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിൻ്റെ അനുഗ്രഹമാണ് നന്ദിയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മാതാവിൻ്റെ അനുഗ്രഹം എന്തുമാത്രം അനുഭവമാണെന്ന് ചിന്തിക്കാൻ പറ്റാത്ത അനുഭവമാണ് കുടുംബസമാധാനവും സന്തോഷവും അതുപോലെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് പത്രം കൊണ്ടുപോയി ഞാൻ കോളനികളിൽ പോകും കോളനികളിൽ കുടുംബങ്ങളിലൊക്കെ പ്രായമായ ആൾക്കാർ ഒത്തിരി പേരുണ്ട് എന്നെ അപ്പം ഒത്തിരി പ്രായമായിട്ട് ഒരു വയ്യാറൊക്കെ ആയിരുന്നു ഞാൻ ദൈവനെത്തു സാധിക്കും അപ്പനെ നോക്കാൻ സാധിച്ചു ആ അനുഭവം എനിക്ക് ഉള്ളതുകൊണ്ട് അപ്പം പിന്നെ അച്ഛൻ പറയുമ്പോൾ കരണ്ട് പ്രവർത്തകർ ചെയ്യണം സന്തോഷത്തോടെ ചെയ്യാൻ എനിക്കിഷ്ടമാണ് ചെയ്യാനായിട്ട് ഞാൻ കോളേജ് വഴി എന്ന പ്രായമായ ആൾക്കാരുണ്ട് ഒത്തിരി താടി നേടിയും മുടിയൊക്കെ വളർത്തി അത് സത്തിൽ ആദ്യം ഞാൻ പേടിച്ചു കൊണ്ട് വ്യക്തിയായി കണ്ടപ്പം മാനസികരോഗിയെ പോലും ആണെന്ന് കൊടുത്ത് പോയിട്ടുണ്ട് അതുപോലത്തെ അവസ്ഥയുള്ള ആയിരുന്നു പക്ഷേ അവരൊക്കെ അങ്ങനെയല്ലായിരുന്നു ശുശ്രൂഷിക്കാൻ ആളില്ല മറ്റാഞ്ഞ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു ഒരവസ്ഥയല്ല ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥ ഞാൻ അവരെ കുളിപ്പിക്കുകയും തടിയും മുടി വെട്ടിക്കൊടുക്കുകയും തടിമ താടി വടിക്കുകയൊക്കെ വെച്ച് കൊടുത്ത് കുളിപ്പിക്കുകയൊക്കെ ചെയ്യും അങ്ങനത്തെ അങ്ങനെ ഞങ്ങൾ പല ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട് പഴയ ഇടയ്ക്ക് ഞാൻ പോകാറുണ്ട് പോയി കാണും ഞാൻ അതുപോലെ നവജീവനില് ഞാൻ പോകുമായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കൃപയിലേക്ക് പോകാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വലിയ അനുഗ്രഹത്താൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ആന്മാർത്ഥത്തോടെ ദൈവമേ എന്ന് ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനും കൂടുതൽ ഉടമ്പടിയിൽ ഒരു ഭാഗമാക്കാൻ ദൈവമേ എന്നെ എനിക്ക് ഇടയിലുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്ന് വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും കൂടെ നന്ദിയോടെ സ്തുതിക്കുന്നു മാതാവിനും ഈശോയ്ക്കും നന്ദി ആയിരമായിരം നന്ദി പറഞ്ഞാൽ തീരാത്ത നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ റാലിക്ക് എനിക്ക് കൂടെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് സാധിച്ചില്ല അപ്പോൾ എനിക്ക് എനിക്ക് അങ്ങനെയായിരുന്നു പോകണം എനിക്ക് ഒന്നൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് പോയ പോലെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുവാണ് ഞാൻ തോന്നിയ പോണം ആയിക്കോട്ടെ ഒറ്റയ്ക്ക് പോകണം എനിക്ക് തോന്നി ഞാൻ ഇന്ന് രാവിലെ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ഞാൻ തീരുമാനിച്ചാണ് ഞാൻ ഈ ഞായറാഴ്ച എനിക്ക് പോകണം പോകണമെന്നുള്ളത് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു അവൻ പ്ലസ് ടു കഴിഞ്ഞു മൂത്ത മോനെ ഇപ്പോൾ നഴ്സിംഗ് ബാംഗ്ലൂർ പഠിക്കുന്നു രണ്ടാമത്തെ മോൻ ഡിഗ്രി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ നിൽക്കുന്നു ജർമ്മൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു അവനുണ്ടായിരുന്നു അവരുടെ അടുത്ത് കൊല്ലപ്പെട്ട് ഞാനിങ്ങനെ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് കുറവ് ആസനത്തിൽ പോകണം എനിക്കിങ്ങനെ ജോമാൽ ഇത് പോകണം അവരോട് പറഞ്ഞു അന്ന് അവന് അവൻ്റെ ഒരു ആവശ്യം കൊണ്ട് എനിക്ക് അന്ന് പറ്റാൻ വരാൻ പറ്റാഞ്ഞത് അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ഞാൻ വരാമെന്ന് പറഞ്ഞു ആ എന്നാൽ കൊള്ളായിക്കോട്ടെ നീ വരാൻ പറഞ്ഞ് അപ്പോൾ ഞാൻ രണ്ട് സ്റ്റാൻഡ് വിളക്കൊക്കെ മേടിച്ചുനിന്ന് വെളുപ്പനെ ഇവിടെ വെളുപ്പനെ ഞങ്ങൾ ഇവിടെ മൂന്ന് മണിക്ക് അവിടുന്ന് കോട്ടയത്ത് നിന്ന് പോകുന്നു വെളുപ്പന അഞ്ച് മണിക്ക് ഇവിടെ വെത്തി ഞങ്ങൾ അഞ്ചര ആയപ്പോൾ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് വെടി തിരിയാക്കി വിളം കത്തിച്ച് ഞങ്ങൾ കഴിഞ്ഞ ജോമാലാളി അച്ഛൻ നയിച്ച പോലെ അച്ഛൻ അയച്ചത് പോലെ ഞാൻ ഒറ്റയ്ക്ക് ഞാനെൻ്റെ മോനും കൂടെ ഇവിടുന്ന് കൃപ അർത്തെങ്കിൽ പള്ളിയിലേക്ക് അന്ന് ജോമാലത്ത് പോയ വഴിയിൽ കൂടെ തന്നെ പോയി നടന്നു പോയി ആർത്തങ്കപ്പള്ളി ചെന്നു നിന്ന് കുറുഭാരം കൂടി ഇവിടെ വന്ന് ഈ സാക്ഷെ ധ്യാനം കൂടി ഇപ്പോൾ സാക്ഷി ഇവിടെ ഇന്നു ദിവസം പറയാൻ സാധിച്ചതും എല്ലാം ഒരു സാഹചര്യം വളരെയധികം നന്ദി പറഞ്ഞാൽ തീരാതും നന്ദി ആയിരമായിരം നന്ദി മാതാവിയും ഉപവാസം നീതി ദാനധർമ്മം എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം എട്ടാം തിരുവചനമാണ് പതിമൂന്നാം തിരുവചനത്തിൽ പറയുന്നു ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് പോയി മൃതദേഹം സംസ്കരിക്കുവാൻ പോലും മടിക്കാതിരുന്ന നിൻ്റെ സൽപ്രവർത്തികൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു എനിക്കത് അജ്ഞാതമായിരുന്നില്ല കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഉടമ്പടിയുടെ രണ്ട് ചിറകുകളാണെന്നും എങ്ങനെയാണ് കാരുണ്യപ്രവർത്തികളിലൂടെ നാം പുതിയ വ്യക്തികളായി അതായത് നമ്മെ തന്നെ ഒന്ന് അസസ് ചെയ്ത് നമ്മെ നമ്മിൽ തന്നെ മാറ്റേണ്ട പലതും മാറ്റിക്കൊണ്ട് അതുമല്ലെങ്കിൽ നാം ഇതിനു മുമ്പ് പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ തന്നെയും കുറേ കൂടി ദൈവസ്നേഹത്തോടെ എൻ്റെ ഈശോയെ പ്രതി ഞാനിത് ചെയ്യുന്നു എനിക്ക് ഞാൻ രോഗിയായിരുന്നു ഞാൻ നഗ്നനായിരുന്നു എന്ന് പറഞ്ഞ ആ ഈശോയാണ് ഞാൻ ഓരോ സ്ഥല ഓരോ വ്യക്തികളിലും കാണുന്നത് എന്നുള്ള ഒരു മനോഭാവത്തോടെ ഈ ഉടമ്പടി എടുത്ത മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്ത് ദൈവത്തിന് പ്രീതിയുള്ളവരാകുവാൻ എങ്ങനെ അവർക്ക് ആ അവരെ അതിനെ മാറ്റുന്നു എന്നുള്ളതാണ് പിന്നീട് അവർക്ക് കിട്ടുന്ന കൃപകളിലൂടെ നമുക്ക് മനസ്സിലാവുക ബിന്നി മാത്യു എന്ന ഈ മകൻ തൻ്റെ കാരുണ്യപ്രവർത്തികളൊക്കെ എങ്ങനെ ചെയ്യുന്നു കോളനികൾ വഴി താൻ പോവുകയും അവിടെ രോഗികളെ രോഗികളായിട്ടും അതുപോലെ മറ്റാരും പരിചരിക്കാനില്ലാത്ത അവസ്ഥ അവ അവസ്ഥയിലൊക്കെ ഉള്ള മക്കളെ പ്രായമായവരെ പ്രത്യേകിച്ച് അവരെ പരിചരിക്കുന്ന വിധവും ഒക്കെ എങ്ങനെയാണ് ഈ പിന്നീട് ഈ മകൻ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ നാം ഉടമ്പടി എടുക്കാൻ വരുമ്പോഴേ തമ്പുരാൻ നമ്മെ അറിയാം നാം അതായത് ഉടമ്പടി എടുക്കാൻ വരുമ്പോഴേ അല്ല നമ്മുടെ ജനനത്തോടെ നാം ഉദരത്തിൽ ഉത്ഭവിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെക്കുറിച്ച് അറിയുന്ന തമ്പുരാൻ്റെ അടുത്ത് നമുക്കൊന്നും ഒളിക്കാനില്ല അപ്പോൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇതൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ അല്ലെങ്കിൽ ഈ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ് ഇതറിയാവുന്ന സത്യദൈവത്തിൻ്റെ അടുത്തേക്കാണ് നാം കടന്നു വരുന്നത് അങ്ങനെ ഈ മകനെ അറിയുന്ന തമ്പുരാൻ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത് വഴി തനിക്ക് പലിശയില്ലാതെ തന്നെ കടം കൊടുത്ത പലർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ മനസ്സ് വിഷമിച്ച് പതിനെട്ട് ലക്ഷത്തോളം കടവുമായി എന്നാൽ പുറത്ത് പോയി ജോലി ചെയ്യാം എന്നുള്ള ഒരു ചിന്തയോടെ പോകുമ്പോൾ അവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഒരു ആശ്രയവും എങ്ങുമില്ലാതെ വന്ന് പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ജീവിതത്തിലേക്ക് മറ്റുള്ള വ്യക്തികളിലൂടെ തനിക്ക് ഒട്ടും പരിചയമില്ലാത്ത വ്യക്തികൾ യാതൊരു സോഴ്സും തനിക്ക് അവർക്ക് വേണ്ടി കൊടുക്കാനില്ലാത്തപ്പോഴും ആ വ്യക്തികളൊക്കെ എങ്ങനെയും മകനെ സഹായിക്കുന്നു അങ്ങനെ തനിക്ക് മറ്റുള്ളവരിൽ നിന്ന് താൻ വാങ്ങിച്ച പൈസയൊക്കെ ഒരു വ്യക്തി വഴി തനിക്ക് സഹായമായിട്ട് കിട്ടുമ്പോൾ അത് ഒമ്പത് ലക്ഷം രൂപ പിന്നീട് സ്വർണ്ണ ബിസ്ക്കറ്റിൻ്റെയൊക്കെ കാര്യം ഇവിടെ പറയുന്നു ഇങ്ങനെയൊക്കെ ഈ മകൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് താൻ ചെയ്ത കാരുണ്യപ്രവർത്തികളിലൂടെ ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ സാധിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് താൻ തന്നെ തന്നെ മാറ്റിവെക്കുമ്പോൾ തൻ്റെ കടബാധ്യതകളൊക്കെ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ മനസ്സിന് യാതൊരു ടെൻഷനും ഇല്ലാതെ തനിക്ക് ഒരു പൈ കുറച്ച് പൈസ ആവശ്യമുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോൾ അവിടെ ഒരു വാതിൽ തുറക്കപ്പെടുകയാണ് അത് വ്യക്തികളാകാം എന്നാൽ ആ വ്യക്തികളെ കൊണ്ടുവരുന്നത് തീർച്ചയായും നമ്മുടെ കഴിവല്ല അത് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അങ്ങനെ തൻ്റെ കടബാധ്യതകളൊക്കെ തനിക്ക് തീർക്കുവാനും ഇന്ന് സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാനുമൊക്കെ ഈ മകന് കഴിയുന്നു അതുപോലെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഇന്ന് ഈ മകൻ ഇവിടെ നിന്ന് അർത്തുങ്കൽ വരെ പോയി ജപമാല റാലി താൻ സ്വന്തം ആ നാം നടന്ന ആ വഴികളിലൂടെ പോയി ജപമാല ചൊല്ലിക്കൊണ്ട് പോയി അർത്തുങ്കൽ വരെ പോയി അവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി തിയാനവും കൂടി തൻ്റെ സാക്ഷ്യവും ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സാക്ഷ്യവും പറഞ്ഞിട്ടാണ് ഈ മകൻ ഇന്ന് ഇവിടുന്ന് പോവുക എല്ലാറ്റിനും ദൈവം തന്നെ പദ്ധതി ക്രമീകരിക്കുകയാണ് തൻ്റെ ജീവിതത്തിന് നൽകിയ അതുപോലെ തൻ്റെ മോൾക്ക് ഒരു വഴി തുറക്കുകയാണ് അത് ഒരു വൈദികനിലൂടെയാകാം എന്നാൽ പഠിക്കുന്നതിനുള്ള സാഹചര്യം തനിക്ക് വേണ്ടിയിട്ട് ആ വൈദികനിലൂടെ പരിശുദ്ധ അമ്മ തുറന്നു എന്ന് തന്നെയാണ് ഈ മകൻ പറയുക നമുക്ക് ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക